ഹായ് വെൽക്കം ബാക്ക് ലിറ്ററേച്ചർ മിസ് കേരള യൂണിവേഴ്സിറ്റി ബി എ ബി എസ് സി ബി കോം ജനറൽ ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗ്രാമർ പേപ്പറിലെ 15-ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് റൈറ്റിംഗ് എന്നുള്ള പോർഷനാണ്. അപ്പം ഈ ഒരു പേപ്പറിലെയും ഇക്കോസ്കേപ്സിലെയും മറ്റ് ബി എ ഇംഗ്ലീഷിലേക്ക് ആർട്ട് ആൻഡ് ലിറ്റററി എസ്തെറ്റിക്സിലേക്ക് ചാപ്റ്റേഴ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ അത് വാച്ച് ചെയ്യുക. നോട്ട്സുകളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. റിപ്പോർട്ട് റൈറ്റിംഗ് എന്നുള്ളത് നമ്മുടെ ഈ ഒരു ഗ്രാമർ പേപ്പറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. വളരെ സെൻസിറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് പോകാനും അതുപോലെ മാർക്ക് ഗെയിൻ ചെയ്യാനും സാധിക്കുന്ന ഒരു പോർഷനാണ് റിപ്പോർട്ട് റൈറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു ഗ്രാമർ പേപ്പറിൽ മൊത്തത്തിൽ എന്ത് പഠിച്ചു എന്നുള്ളത് അവർക്ക് ഈ ഒരു നിങ്ങളുടെ റിപ്പോർട്ട് കണ്ടാലായിട്ട് മനസ്സിലാകും. അപ്പം റിപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടന്നു, അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് നടന്നു, ഒരു ആക്ടിവിറ്റി നടന്നു, അപ്പം ഇതിനെയൊക്കെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഒരു റെക്കോർഡാണ് എന്നെന്ന് പറയുന്നത് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മളുടെ അമ്മമാരൊക്കെ ഈ കുടുംബശ്രീയുടെ ഒക്കെ മിനിറ്റ്സുകൾ എഴുതാറുണ്ട് അല്ലേ. അവിടെ എന്താണ് ഇങ്ങനെയൊക്കെ പരിപാടികൾ നടത്തി, വായ്പ തിരിച്ചടച്ചു, വായ്പ എടുത്തു, ലോൺ പാസ്സാക്കി എന്നൊക്കെ പറഞ്ഞ് കുറേയധികം അങ്ങനെ മിനിറ്റ്സുകൾ എഴുതാറുണ്ട് അല്ലേ. ആ സെയിം സംഭവം തന്നെയാണ് റിപ്പോർട്ടുകൾ. നടന്ന ആ ഒരു ഫംഗ്ഷനിൽ എന്ത് സംഭവിച്ചു, നമുക്കിപ്പോൾ കോളേജിലാണെങ്കിലും എൻ എസ് എസിലൊക്കെയുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം, അവരും എന്താണ് എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ട് അതിൻ്റെ റിപ്പോർട്ടുകൾ എഴുതാറുണ്ട്. ആ ഒരു ഫംഗ്ഷനിൽ ആര് ഉദ്ഘാടനം ചെയ്തു, പ്രസംഗിച്ചു, അവർ ഇന്ന ഇന്ന ആക്ടിവിറ്റീസ് ചെയ്തു, പരിസ്ഥിതി ദിനത്തിൻ്റെ ചെടി വിതരണം ചെയ്തു, ചെടി നട്ടു, അങ്ങനെയൊക്കെ പറഞ്ഞെഴുതുന്നതിനെയാണ് നമ്മൾ റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. പിന്നെ റിപ്പോർട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ക്രിണോളജിക്കൽ ഓർഡറിൽ വേണം എഴുതാനായിട്ട്. അതായത് ആദ്യമേ തുടക്കം തൊട്ട് അവസാനം വരെ, അല്ലാതെ അവസാനം ഇങ്ങനെ നടന്നു, ഇടയ്ക്ക് ഇങ്ങനെ നടന്നു, അങ്ങനെ തിരിച്ചു മറിച്ച് എഴുതാനായിട്ട് പാടില്ല. ഒരു ഓർഡറിലായിരിക്കും എഴുതേണ്ടത്. പിന്നെ അനാവശ്യമായിട്ടുള്ള ചുമ്മാതെ ഉള്ള ഡൂക്ലി കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആഡ് ചെയ്ത് റിപ്പോർട്ട് എഴുതുക. ഒരു എസ്സേ അല്ല റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് മാക്സിമം ഷോർട്ടായിട്ട്, പക്ഷേ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം എസ്സേസുകൾ എഴുതേണ്ടത്. നമുക്ക് പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടല്ലേ. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ട്, ഓഫീസ് റിപ്പോർട്ട്, കോളേജ് മാഗസീൻ റിപ്പോർട്ട്, ആനുവൽ റിപ്പോർട്ട് ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ പലതരത്തിലുള്ള റിപ്പോർട്ട്സുകൾ നമുക്കുണ്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്, എന്തെങ്കിലും നടന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് ന്യൂട്രൽ ആയിട്ടുള്ള ട്യൂണിലാണ് എഴുതുന്നത്. ഓഫീസ് റിപ്പോർട്ടുകളുണ്ട്. പിന്നെ കോളേജ് മാഗസീൻ റിപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്, കോളേജ് മാഗസീൻ റിപ്പോർട്ട് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അപ്പം നമ്മുടെ കോളേജിലൊരു ആർട്സ് ഡേ നടന്നു. അപ്പോൾ ആ ഒരു ആർട്സ് ഡേ എത്രത്തോളം എന്താണ് ഒരു സ്പിരിറ്റ്, ഒരു സെൻസ് ഓഫ് സ്പിരിറ്റ് എത്രത്തോളം ആ ഒരു ആർട്സ് ഡേക്ക് ഉണ്ടായിരുന്നു, ആ കോളേജ് മാഗസീൻ വായിക്കുന്ന ഒരു ജൂനിയർ കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു പുതിയ കുട്ടിക്ക് ആ ഒരു ആർട്സ് ഡേയുടെ ആ ഒരു സ്പിരിറ്റ് അവർക്ക് കിട്ടണം. അങ്ങനെയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഒരു മാഗസീനിലൊക്കെ ഇത്തരം റിപ്പോർട്ടുകളൊക്കെ എഴുതേണ്ടത്. അപ്പം ഓരോ രീതിയിലും ഓരോരുത്തരും റിപ്പോർട്ട് എഴുതുന്ന രീതിയിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മൾ പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പം നമുക്കറിയാം റിപ്പോർട്ട് എന്ന് വെച്ചാൽ എന്താണ്, കഴിഞ്ഞ എന്തോ ഒരു ഇവൻറ്റിനെ കുറിച്ചുള്ള ഒരു റെക്കോർഡാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പാസ്റ്റ് ടെൻസിലാണ് എഴുതുന്നത്, കാരണം ഇത് കഴിഞ്ഞ കാര്യമാണ്. അപ്പം ഫുള്ള് നമ്മൾ പാസ്റ്റ് ടെൻസ് വേണം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതായത് ഞാൻ അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തായിട്ട് മാറും, അതൊരു ഡയറി ആയിട്ട് മാറും അല്ലേ. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നത് എന്താണ്, അത് ഡയറിയാണ്, അതൊരിക്കലും എന്താകില്ല, റിപ്പോർട്ടാകില്ല. അപ്പോൾ ഫസ്റ്റ് പേഴ്സണിൽ അത് എഴുതാൻ, ഫസ്റ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ എന്താണ്, ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് പേഴ്സണിൽ അത് എഴുതാനായിട്ട് പാടില്ല. പിന്നെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വേണം എഴുതാനായിട്ട്. നിങ്ങൾ നമുക്കറിയാം നമ്മൾ ഈ പേപ്പറിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ച് എന്താണ്, റിപ്പോർട്ടഡ് സ്പീച്ച് തന്നെയാണ്. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ വേണം എഴുതാനായിട്ട്. പാസീവ് വോയിസ് വേണം, ആക്റ്റീവ് വോയിസ് യൂസ് ചെയ്യാൻ പാടില്ല, പാസീവ് വോയിസിൽ വേണം നിങ്ങൾ എഴുതേണ്ടതായിട്ട്. പിന്നെ ഒരു റിപ്പോർട്ടിന് പൊതുവേ വേണ്ട കാര്യങ്ങളാണ് ഹെഡിങ് ഉണ്ടായിരിക്കണം. ഹെഡിങ് സൈഡിലല്ല എഴുതേണ്ടത്. നമുക്ക് ന്യൂസ് പേപ്പർ റിപ്പോർട്ടൊക്കെ കാണുമ്പോൾ അറിയാം മിഡിലായിട്ടാണ് ഹെഡിങ് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ലേസും ഡേറ്റും ഉണ്ടായിരിക്കണം. പിന്നെ ഒരു പൊതുവേ ഉള്ള ഒരു പാറ്റേൺ ആണ് എന്താണ്, ഇൻട്രൊഡക്ഷൻ, കോറായിട്ടുള്ള പോർഷൻ, കൺക്ലൂഷൻ, അങ്ങനെ തന്നെയാണ്. അപ്പം ഇൻട്രൊഡക്ഷനകത്ത് എന്താണ്, എന്താണ് ആ ഒരു സംഭവം, എവിടെയാണ്, എവിടെ വെച്ചാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് ആ ഒരു തുടക്കത്തിലെ ആ ഒരു പോർഷനിൽ കൊടുക്കേണ്ടതായിട്ട്. അപ്പോൾ അതൊരു ഇവൻ്റ് ആയിക്കോട്ടെ, ഒരു എന്താണ് ആനുവൽ റിപ്പോർട്ട് ആയിക്കോട്ടെ, എല്ലാം. അടുത്ത പാരഗ്രാഫിലാണ് അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതേണ്ടത്. ഇമ്പോർട്ടൻ്റ് ഇങ്ങനെയൊക്കെ നടന്നു, അതിൻ്റെ ഹൈലൈറ്റ്, ആ ഒരു നടന്ന ഇവൻറ്റിൻ്റെ അല്ലെങ്കിൽ നടന്ന ഫംഗ്ഷൻ്റെ ഹൈലൈറ്റ് എന്തൊക്കെയാണെന്ന് പറയേണ്ടത് സെക്കൻഡ് പാരഗ്രാഫിലാണ്. ദെൻ തേർഡ് പാരഗ്രാഫിൽ മൊത്തത്തിൽ അതിനെ കൺക്ലൂഡ് ചെയ്യുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ലാംഗ്വേജ് യൂസ് ചെയ്ത് എഴുതുക. പാരഗ്രാഫ്സ് തിരിച്ച് എഴുതുക. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻട്രൊഡക്ഷൻ, മിഡിൽ പോർഷൻ ആൻഡ് ദെൻ കൺക്ലൂഷൻ, അങ്ങനെ പാരഗ്രാഫ് തിരിച്ച്
എഴുതാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ 15 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്നത് ഒരു ആനുവൽ സ്പോർട്സ് ഡേ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ആർട്സ് ഡേയുടെ ഒക്കെ റിപ്പോർട്ട് ആണ് എങ്കിൽ എന്താണ്, അത് വായിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂനിയർ സ്റ്റുഡൻസിന് ആ ഒരു സ്പിരിറ്റ് കിട്ടണം. അത്രയും അതിൻ്റെ ഹൈലൈറ്റ്സുകളെ പൊക്കി പറഞ്ഞ് വേണം നിങ്ങൾ എഴുതേണ്ടതായിട്ട്. ഒരു ഓഫീസ് റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ കുറേ ടെക്നിക്കൽ ടേംസ് അതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. ഒബ്ജക്റ്റീവായിട്ടുള്ള ടൂണുകളാണ് യൂസ് ചെയ്യാറുള്ളത്. ഇംപേഴ്സണലായിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, അങ്ങനെ ഓരോ റിപ്പോർട്ടുകൾ എഴുതുമ്പോഴും ഓരോ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു കോമൺ ലാംഗ്വേജിൽ വേണം എഴുതേണ്ടതായിട്ട്. അല്ല, നമ്മുടെ കൊളോക്കിയൽ ലാംഗ്വേജസോ അത്തരം കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഹെൽത്തി ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുക. പിന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ, കറക്റ്റ് ഇൻഫോർമേഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. നമ്മൾ ഈ അപ്രിസിയേഷനൊക്കെ എഴുതുന്ന പോലെ ചുമ്മാതെ കൈ നിട്ടൊന്നും എഴുതാനായിട്ട് പാടില്ല. കറക്റ്റായിട്ട് നമ്മൾ ന്യൂസ് പേപ്പർ ആയിട്ട് റിപ്പോർട്ടുകൾ വായിക്കാറില്ലേ, കറക്റ്റ് എന്താണ് ആ ഇവൻറ്റിൽ ഇങ്ങനെ നടന്നോ, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, അതിനെ അതുപോലെ തന്നെ എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പം അങ്ങനെ തന്നെയാണ് എല്ലാ റിപ്പോർട്ടുകളും എഴുതേണ്ടത്. കാരണം ഇത് നടന്ന ഒരു ഇവൻറ്റിൻ്റെ റെക്കോർഡാണ്. അതൊരു എന്ത് ഇവൻ്റ് ആയിക്കോട്ടെ, ഹാപ്പി ഇവൻറ്റോ സാഡ് ഇവൻറ്റോ എന്തായിക്കോട്ടെ, ആ ഒരു നടന്ന ഇവൻറ്റിൻ്റെ റിപ്പോർട്ടാണ്. അപ്പം അതുകൊണ്ട് അതിനെ അതുപോലെ കോപ്പി ചെയ്ത് വേണം എഴുതാൻ, ഒന്നും കൈ നിന്നിട്ട് അങ്ങനെ എഴുതാനായിട്ട് പാടില്ല. അപ്പം കുറേ അധികം എന്താണ് റിപ്പോർട്ടുകളുടെ മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളതൊക്കെ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ 15 മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരേ ഒരു വഴി എന്ന് വെച്ചാൽ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ആനുവൽ റിപ്പോർട്ട് എഴുതി നോക്കുക, സ്പോർട്സ് ഡേ റിപ്പോർട്ട് എഴുതി നോക്കുക, ഓഫീസ് റിപ്പോർട്ട് എഴുതി നോക്കുക, അങ്ങനെ കുറച്ച് റിപ്പോർട്ട്സുകൾ എഴുതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പേപ്പറിൽ ഈ ഒരു പോർഷൻ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ റിപ്പോർട്ട് റൈറ്റിംഗ് ആണ് നിങ്ങൾ ഇതുവരെ ഗ്രാമറിൽ എന്ത് പഠിച്ചു എന്ന് അവർ അനലൈസ് ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലാണോ എഴുതുന്നത്, പാസീവ് ആണോ, ഫസ്റ്റ് പേഴ്സൺ അല്ല, സെക്കൻഡ് പേഴ്സൺ അങ്ങനെയാണോ എഴുതുന്നത്, പാസ്റ്റ് ടെൻസ് ആണോ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും നമ്മൾ ആ തുടക്കത്തിലൊക്കെയാണ് നമ്മൾ ഇൻഡയറക്റ്റും പാസീവ് വോയിസും ഒക്കെ പഠിക്കുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചോ എന്ന് വാല്യൂ ചെയ്യുന്നവർ മനസ്സിലാക്കുന്നത് ഈ ഒരു പോർഷനിലൂടെയാണ്. അതുകൊണ്ട് വളരെ സെൻസിറ്റീവായിട്ട് ഈ ഒരു പോർഷനെ കണ്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി തന്നെ എഴുതുക. ഓക്കെ, താങ്ക് യു.